വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ പ്രണയം ആരംഭിക്കുന്നത്. അല്ലാതെ വിവാഹത്തിന് മുൻപ് ഇസ്ലാമിലുള്ള പെൺകുട്ടിയെ തന്നെ, മുസ്ലിമായ പെൺകുട്ടിയെ തന്നെ പ്രണയിക്കാൻ ശരീഅത്ത് അനുവദിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് മറ്റൊരു മതസ്ഥയായ പെൺകുട്ടിയെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് ജിഹാദ് നടത്തിക്കൊണ്ടുവരിക എന്ന് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമല്ലേ? അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നില്ല, അങ്ങനെയൊന്നില്ല. ഒരു മനുഷ്യനെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടേണ്ട ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ ദീൻ എത്തിയിട്ടില്ല. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ ഇതർ ഡൂബേ ഇതർ നിക്കലേ. ഇവിടെ നിങ്ങൾ അസ്തമിപ്പിക്കാൻ നോക്കുമ്പോൾ അന്ന് യൂറോപ്പിന്റെ മണ്ണില് ഇസ്ലാം വളർന്നു പന്തലിക്കുകയാണ്. ദിനേന അവിടെയുള്ള പള്ളികളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാകളിൽ ജുമാ പ്രഭാഷണം കഴിയുമ്പോൾ ഒരു നീണ്ട നിര കാണും. എന്തിനാണ്? ഇമാമിന്റെ കൈ പിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പ്രഖ്യാപിക്കാൻ സായിഫന്മാരുടെ ഒരു നീണ്ട നിര അവിടെ കാണാൻ പറ്റും. അതെന്തെങ്കിലും കൊടുത്ത് അവരെ വശീകരിച്ചിട്ടല്ല, അവർ ഖുർആൻ പഠിച്ചിട്ടാണ്, പുണ്യനബിയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച് പഠിച്ചിട്ടാണ്. ആ മതത്തിന്റെ ആളുകളെ ഇത്രമേൽ ഹരാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അത് നമുക്കറിയുന്ന കാര്യമാണ്. വോട്ട് ബാങ്ക് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയാതെ വയ്യ. അള്ളാഹു ഉമ്മത്തിന് ബോധം നൽകുമാറാകട്ടെ. അല്ലേ, പുതിയൊരു സിനിമ പ്രഖ്യാപിച്ചു, കേരള സ്റ്റോറി. അല്ലേ, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഈ സിനിമയെ കുറിച്ച് പറയുമ്പോ, ഇസ്ലാം ഭീതി ജനങ്ങളിൽ വളർത്തിയിട്ട് ജനങ്ങളുടെ സമാധാനപൂർണമായ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന ഏറ്റവും ദുഷ്ടതാക്കാണ്, ഏറ്റവും വലിയ ദുഷ്ടതാക്കാണ് ഇവരുടെ പിന്നിലുള്ളത് എന്ന് പറയാതെ വയ്യ. അല്ലെങ്കിൽ സുപ്രീം കോടതിയും കേന്ദ്ര ഏജൻസികളും അതുപോലെ തന്നെ സംസ്ഥാന ഏജൻസികൾ അടക്കം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒന്ന് ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ടും അങ്ങനെയൊന്നുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജുഡീഷ്യറിയെ, ലെജിസ്ലേറ്റീവിനെ, അതുപോലെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ഏറ്റവും പച്ചയായി അവഹേളിക്കലാണ് എന്ന് പറയാതെ വയ്യല്ലോ. അത്രമേൽ വലിയ അവഹേളനമാണ് ഇവിടെ നടക്കുന്നത്. അവർ പറയുന്ന വാദം എന്താ? 32,000 യുവതികളെ പ്രണയിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റി ISIS കൊണ്ടുപോയി എന്ന്. ഈ 32,000 ആളുകളെ ഇന്ത്യ രാജ്യത്ത് നിന്ന് സിറിയയിലേക്ക് കൊണ്ടുപോകുമ്പോ ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ കൈകെട്ടി നോക്കി നിൽക്കുകയായിരുന്നു, അവരെ യാത്രയാക്കുകയായിരുന്നു. നിങ്ങൾ പോയി ISIS ചേർന്നോ എന്ന് പറയുകയായിരുന്നു. ഏറ്റവും പുഷിച്ച നിറകെട്ട ആരോപണമാണിത്. ഇത് നിങ്ങൾ സത്യമാണെന്ന് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ കേന്ദ്ര ഗവൺമെന്റിനെയും സംസ്ഥാന ഗവൺമെന്റും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് തെളിയിക്കുകയല്ലേ യഥാർത്ഥത്തിൽ സിനിമ ചെയ്യുന്നത്? അല്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. 32,000 ആളുകൾ പോയി ISIS ഇന്ത്യയിൽ നിന്ന് ചേർന്നു എന്ന് പറയുമ്പോ ഈ രാജ്യത്തെ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല, അവരെ കൊണ്ട് തടയാൻ പറ്റിയില്ല എന്ന വാദമല്ലേ യഥാർത്ഥത്തിൽ ഈ സിനിമ ഉദ്ഘോഷിക്കുന്നത്? എന്ത്, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? യഥാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധരുടെ ഫണ്ടിങ് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിച്ചു പോവുകയാണ്. ഞങ്ങളെ കുറ്റം പറയാൻ പറ്റൂ? ഇന്ത്യ രാജ്യത്തിനെതിരിൽ പ്രവർത്തിക്കുന്നവരുടെ, ഇന്ത്യ വിരുദ്ധരായ ശക്തികളുടെ, തീവ്രവാദികളുടെ ഫണ്ടിങ് ആണോ ഈ സിനിമയുടെ പിന്നിലെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഈ രാജ്യത്തെ രണ്ട് വിഭാഗത്തിലെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹൈന്ദവരുമായ പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളെയൊക്കെ, ഈ ഇവരുടെ കുടുംബത്തെയൊക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ്. ഇവരെന്തോ ഞാൻ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ചാടിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുന്നു, തീവ്രവാദത്തിലേക്ക് ചാടിപ്പുറപ്പെടാൻ കാത്തു നിൽക്കുന്ന പെൺകുട്ടികളാണ് എന്ന ഏറ്റവും മോശമായ ചിന്തയിലൂന്നി അവരുടെ വിദ്യാഭ്യാസത്തെയും അവരുടെ സംസ്കാരത്തെയും ഹരിച്ചു കളയുന്ന ഏറ്റവും മോശമായ രീതിയിലാണ് ഈ സിനിമ ഇവിടെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം, ഈ സിനിമ ഒരു പ്രദർശനാനുമതി ലഭിക്കുന്ന നിലയിലേക്ക് വരാൻ പാടില്ല. ഇതിനൊരിക്കലും പ്രദർശനാനുമതി ലഭിക്കരുത്. മുസ്ലിം ഉമ്മത്ത് നേരെ നിന്ന് പറയുന്നവരാകണം. കാരണം ഇവിടെ ബ്രിട്ടീഷുകാരൻ നടത്തിയ ഒരു പരിപാടി, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ഇവിടെ ഇല്ലാത്ത ഒന്നിനെ പലയാവർത്തി ഉണ്ട് 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 എന്ന് പറയുമ്പോ ചില നിഷ്പക്ഷരെങ്കിലും ചിന്തിച്ചു പോകും, അങ്ങനെയൊക്കെ ഇല്ലാതെ പറയുമോ? അല്ലേ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ച് വൃത്തികെട്ട രീതിയിൽ സിനിമ ഇറക്കിയപ്പോ ചില അപ്രാണികൾ ചിന്തിച്ചു പോയി, ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു വാര്യംകുന്നത്ത്. അതെ, പഠിക്കാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഈ വിഷയത്തിൽ ദൈക്ഷണികമായ മേഖലകളിലേക്ക് എത്തിച്ചേരാത്ത ആളുകൾ പെട്ടുപോയി മുസ്ലിംകളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ രാജ്യം ഭിന്നിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് കേരളമാണവരുടെ ലക്ഷ്യം. കേരളം ഇവരുടെ ഹബ്ബാക്കി തീർക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വലിയ വോട്ട് ബാങ്കുകൾ സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്ത് ചെയ്യണം? ഇവിടെ ഐക്യപ്പെട്ടു നിൽക്കുന്ന മുസ്ലിംകൾ,
ഹിന്ദുക്കൾ ക്രൈസ്തവർ ഇവരെ തമ്മിൽ തെറ്റിച്ച് ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കണമെന്ന ദുഷ്ടരാക്കിയതിന്റെ പിന്നിലുണ്ട്. അതിന് ഏറ്റവും മോശമായ നെറികെട്ട രീതിയിൽ അവർ സ്ഥാപിച്ചെടുത്തതാണ് ഈ സിനിമ എന്ന് പറയാതെ വയ്യ. ഏതായാലും ഇതിൽ ഇത്രയും അധികം ദുഷ്ടരാക്കിയതിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ കേരള ഗവൺമെന്റിനോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കാൻ പാടില്ല. ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി ലഭിക്കാൻ പാടില്ല. ഇതിൽ കേരള ഗവൺമെന്റ് കൃത്യമായി മുൻകൈയെടുത്ത് സെൻസർ ബോർഡ് അത് നോക്കിയിട്ട് ഇത് വിദ്വേഷം പകർത്തുന്നതാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ്, ഇതിന് പ്രദർശനാനുമതി തരാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയുന്ന നട്ടിലുള്ള ഒരു ഗവൺമെന്റായി മാറണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു നമുക്കിടയിൽ എങ്കിലും ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.